ദൃശ്യമാധ്യമം എന്ന നിലയിൽ ടെലിവിഷൻ ജനങ്ങൾക്കിടയിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല. 1996 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലാണ് നവംബർ 21 ലോക ടെലിവിഷൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. 1926 ഇംഗ്ലണ്ടിലുള്ള ജോൺ ലൂജി ബേഡും അമേരിക്കയിലെ ചാൾസ് ഫ്രാൻസിസ് ജെൻകിസും ചേർന്നാണ് ആദ്യത്തെ മെക്കാനിക്കൽ ടെലിവിഷൻ നിർമ്മിച്ചത്. പിന്നീട് സാൻഫ്രാൻസിസ്കോയിലാണ് ഇന്ന് നാം കാണുന്ന ടെലിവിഷന്റെ പരീക്ഷണം വിജയം കണ്ടത്. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ആവശ്യമുള്ള പരിപാടികൾ ഇന്ന് ടെലിവിഷനിൽ സുലഭമാണ്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ തുടങ്ങി രാജ്യവും വൻകരയും കടന്നുള്ള വാർത്തകളും വിശേഷങ്ങളും നമ്മുടെ കൺമുന്നിൽ ഉടനടി എത്തിക്കാൻ ടെലിവിഷന് കഴിയുന്നുണ്ട്. സമാധാനം, സുരക്ഷിതത്വം, സാമ്പത്തികവും സാമൂഹികവുമായ വികാസം, സാംസ്കാരിക കൈമാറ്റം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയവയ്ക്കാണ് ഈ ദിനം ഊന്നൽ നൽകുന്നത്. 1985 മലയാളത്തിൽ ദൂരദർശൻ സംപ്രേഷണം ആരംഭിച്ചതോടെയാണ് ടെലിവിഷന് കേരളത്തിലും പ്രചാരമേറിയത്. ശാസ്ത്രലോകത്തിന്റെ മികവിൽ പിന്നീട് ടെലിവിഷനിൽ മാറ്റങ്ങൾ പ്രകടമായി. ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക്, പിന്നീട് LCD, LED, 3D ഡിജിറ്റൽ കേവ്, 4K വരെ എത്തി നിൽക്കുന്നു ടെലിവിഷന്റെ വളർച്ച. ടെലിവിഷന്റെ അതിപ്രസരത്തെ പലരും കുറ്റം പറയുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും ടെലിവിഷന്റെ പ്രാധാന്യം കുറയുന്നില്ല. ദൈനംദിന ജീവിതത്തിൽ ടെലിവിഷൻ സുപ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.